സമൂഹം ചിലരെയൊക്കെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ഇവിടെ ഇതാ ജീവിതത്തിന്റെ ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ അഗതിയായ ഒരമ്മ. ക്യാൻസർ രോഗിയായിരുന്നിട്ടും അധികാരികളുടെ കണ്ണുകൾ തുറക്കാത്തത് എന്തേ എന്ന് കണ്ണീരോടെ ചോദിക്കുകയാണ്. ക്യാൻസർ രോഗബാധിതയായി കീമോ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഈ അമ്മയ്ക്ക് വൻ വൈദ്യുതി ബില്ലാണ് ഓരോ തവണയും KSEB സമ്മാനിക്കുന്നത്. കുടിശ്ശികയെന്നും ഇതര ബില്ലെന്നും ഒക്കെ പറഞ്ഞ് 10,000-ന് മേൽ തുക ഈ അമ്മയോട് KSEB ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ചോദിക്കുമ്പോൾ ആരാണ് ഈ അമ്മയെ ഇനി സഹായിക്കുക? എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഈ ചേച്ചിക്ക് ഒരു ക്യാൻസർ രോഗിയാണ് ചേച്ചി നിലവില്. ചേച്ചി വീട്ടിൽ ഒറ്റക്കാണ് താമസിക്കുന്നത്, വേറെ ആരും ചേച്ചിക്ക് കൂട്ടോ അങ്ങനെ ആരും ഇല്ല. ആണല്ലേ ചേച്ചി, ഇപ്പൊ ഈ വിളക്കിന്റെ ഈ ഒരു ചെറിയൊരു വിളക്കിന്റെ വെട്ടത്തിലാണ് ചേച്ചി നിലവിൽ ഇപ്പൊ ഇരിക്കുന്നത്. കാരണം ചേച്ചി ഒരു ക്യാൻസർ രോഗിയാണ്, എല്ലാവർക്കും അറിയാലോ കീമോയൊക്കെ ചെയ്യുമ്പോ ബോഡി ഭയങ്കരമായിട്ടും എപ്പോഴും ഹീറ്റ് ആയിരിക്കും. ചേച്ചി നമുക്കൊരു ഫാനിന്റെ കാറ്റോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അത്രയും ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ചേച്ചി ഇപ്പൊ നിലവിലുള്ളത്. ഏകദേശം ഒരു 10-11 രൂപയോളം ബില്ല് അടക്കാനുണ്ടെന്നാണ് പറയുന്നത്, ചേച്ചി പലിശ ചേർത്തെന്നാണ് പറഞ്ഞത്. ചേച്ചി നിലവില് ഇപ്പൊ ചേച്ചി പറയുന്ന ക്യാൻസർ പേഷ്യന്റുമാണ് ചേച്ചി, അഗതിയാണ്, ഒറ്റക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ അവർക്ക് നിലവിൽ ഇത്ര യൂണിറ്റിന് മേലെയുള്ളവർക്ക് കറണ്ട് ബില്ല് അടക്കണ്ടെന്നുള്ള എന്തോ മുഖ്യമന്ത്രിയുടെ എന്തോ ഒരു ഓർഡർ ഉണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ആരെങ്കിലും തന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും മേടിച്ചു തരിക, 100 രൂപ തരികയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇപ്പൊ ആ സ്ഥാനത്ത് ഞാൻ ഈ 10,000-11,000 ഒക്കെ കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞ ഒരു പലിശ എഴുതി വെച്ചേക്കാണെന്ന് പറഞ്ഞു എപ്പോഴും ഉരിക്കൊണ്ടുപോയി. ഇപ്പൊ എത്ര പ്രാവശ്യം ഉരു കഴിഞ്ഞെന്നറിയേ ചേച്ചി. നിലവില് ഇപ്പൊ ഇവിടെ നിലവില് ജീവിക്കുന്ന വേറെ വരുമാന മാർഗങ്ങളൊന്നും ഇല്ല ചേച്ചി. ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ടാണ് ചേച്ചി നിലവില് ജീവിക്കുന്നത്. അപ്പൊ ഇത്ര വലിയൊരു എമൗണ്ട് 11,000 രൂപ ചേച്ചിനെ കൊണ്ട് എന്തായാലും അടക്കാൻ പറ്റൂല. കാരണം ഈ ഒരു അവസ്ഥയാണ്, ഈ വീടിൽ ലൈറ്റോ വെട്ടോ ഒന്നും ഇല്ലാതെ ചേച്ചി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ രാത്രി തന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഈ ഒരു അവസ്ഥ എന്തായാലും ചേച്ചിയുടെ കാണും. മാക്സിമം ഈ വീഡിയോ അധികാരികളുടെ ഇടയിലേക്ക് എത്തുന്നവരൊന്ന് ഷെയർ ചെയ്യുക. നമ്മളിവിടെ അരൂര് KSEB എന്നാണ് നിലവിൽ ഊരിയേക്കുന്നത്. ഇപ്പൊ ബില്ലിനടക്കാത്തതുകൊണ്ടായിരിക്കാം, എങ്കിലും ചേച്ചിനെ കൊണ്ട് ഇത്ര എമൗണ്ട് അടക്കാൻ പറ്റില്ല. കാരണം ചേച്ചി ആകെ ഒരു മുറിയിലെ കറണ്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് കൂടിപ്പോ എത്ര യൂണിറ്റ് ഉണ്ടാവും നമുക്ക് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. ആകെ ഒരു ഫാനും ഒരു ലൈറ്റുമാണ് ചേച്ചി യൂസ് ചെയ്യുന്നത്, വേറെ ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളൊന്നും ചേച്ചി യൂസ് ചെയ്യുന്നില്ല. എന്നിട്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ട് വന്നേക്കുന്നത്. മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക, ഒന്ന് അധികാരികളിലേക്ക് എത്തണേന്ന് വരെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ചേച്ചിയുടെ നമ്പർ ഞാൻ ഇതിന്റെ താഴെ പിൻ ചെയ്യുന്നുണ്ട്. ഈ അമ്മയുടെ കരച്ചിൽ വകവെക്കാതെ ഫ്യൂസ് ഊരിക്കൊണ്ടു പോകുന്ന KSEB ഇനിയെങ്കിലും നീതി പാലിക്കുമോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ന്യൂസ് ഗ്ലിറ്റ്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.